ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് രുചി കിച്ചൻ. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയൊരു വിഭവമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റൂ. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചിക്കൻ കബാബിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളൊരു 600 ഗ്രാം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്, ഫ്രഷ് ചിക്കൻ. അതുപോലെ തന്നെ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, ഇത് മുളക് പൊടി. കാശ്മീരി ചില്ലി നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചിക്കൻ മസാല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നാരങ്ങ നീരാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നാരങ്ങ നീരാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്, അവരവരുടെ ഉപ്പിൻ്റെ ഇതനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. അതിനുശേഷം കാശ്മീരി ചില്ലി, കാശ്മീരി ചില്ലി 4 ടീസ്പൂൺ ചേർക്കാം. കാരണം അതിന് വലിയ എരിവില്ലാത്തതുകൊണ്ട് 4 ടീസ്പൂൺ നമുക്ക് ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നമ്മളെടുത്തു വെച്ച ചിക്കൻ മസാല 1 ടീസ്പൂൺ. അതുപോലെ തന്നെ ഇത് ചില്ലി പൗഡർ, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ചില്ലി പൗഡർ, ആ പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. അവരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്, ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച്. കുറച്ച് നമുക്ക് കുരുമുളക് പൊടി, വളരെ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ 600 ഗ്രാം ചിക്കനെല്ലാം എടുത്തിരിക്കുന്നത്. ഇനി നാരങ്ങ നീര് നമ്മൾ ചേർക്കാൻ പോവാണ്. 1/2 നാരങ്ങ നീര് അതിലേക്ക് ചേർക്കുന്നു. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. 5 മിനിറ്റത്തേക്ക് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപ്പും മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി 5 മിനിറ്റത്തേക്ക്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മൾ ഇപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം.